നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം കുടിയന്മാരുടെ ഇഷ്ട ബ്രാൻഡുകളിൽ ഒന്നാണ് ജവാൻ താരന്മേനയുള്ള വില കുറവാണ് ഇതിനെ സാധാരണക്കാരുടെ ഇടയിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ കാരണമായത് എന്നാൽ ഇപ്പോൾ ജവാന്റെ പേരിൽ ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ജവാൻ ട്രംപ് മദ്യത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ഒരു വിമുക്ത ഭടനാണ് ധനവകുപ്പിന് നിവേദനം നൽകിയത് നിവേദനം എക്സൈസ് കമ്മീഷണർക്ക് കൈമാറിയിരിക്കുകയാണിപ്പോൾ എന്ന പേര് മദ്യത്തിന് നൽകുന്നത് സൈനികർക്ക് നാണക്കേടാണെന്നാണ് പരാതിയിൽ പറയുന്നത് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനം ആയതിനാൽ പേര് മാറ്റാൻ ഉടൻ നടപടിയെടുക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു ഇത്തരത്തിൽ മദ്യത്തിൻ്റെ പേര് മാറ്റണമെന്ന ആവശ്യവുമായി നേരത്തെയും സർക്കാരിന് അപേക്ഷകൾ ലഭിച്ചിരുന്നതായാണ് വിവരം എന്നാൽ ജവാൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തപ്പെട്ട മദ്യത്തിൻ്റെ ബ്രാൻഡ് നെയിം മാറ്റാൻ സർക്കാർ തയ്യാറായേക്കില്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നതും വിപണനം നടക്കുന്നതുമായ മദ്യമാണ് ജവാൻ തിരുവല്ലയിലെ ത്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യ വലിയ പ്രചാരണമുണ്ട് കേരളത്തിൽ നിലവിൽ നാല് ലൈനുകളിലായി ഏഴായിരത്തി അഞ്ഞൂറ് കേസ് മദ്യമാണ് ഒരു ദിവസം ഇവിടെ ഉൽപാദിപ്പിക്കുന്നത് ഒന്നര ലക്ഷം കേസ് മദ്യമാണ് ഒരു മാസം വിൽക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത്തിമൂന്ന് വെയർഹൗസുകളിലൂടെയാണ് ജവാൻ വിതരണം നടക്കുന്നത് അതേസമയം ഉൽപാദന ലൈനുകൾ കൂട്ടണമെന്ന് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ആറ് ലൈനുകൾ കൂടി വേണമെന്നാണ് ആവശ്യം നിർമ്മാണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ആവശ്യത്തിനുള്ള മദ്യം എത്തിക്കാൻ സാധിക്കൂ എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത് ശുപാർശ നടപ്പിലായാൽ പതിനായിരം കേസ് അധികം ഉൽപ്പാദിപ്പിക്കാനാവും ഒരു ലൈൻ സ്ഥാപിക്കാൻ മുപ്പത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കമ്പനിയുടെ കണക്ക് ഇത് സർക്കാരിൻ്റെ പരിഗണനയിലുമാണ് സ്വകാര്യ വ്യക്തി നികുതി വകുപ്പിന് നൽകിയ നിവേദനം പതിവ് നടപടിക്രമങ്ങളനുസരിച്ച് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറി സെക്രട്ടേറിയറ്റിൽ ലഭിക്കുന്ന ഏതു തരത്തിലുള്ള പരാതിയും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നടപടിയെടുക്കാനായി കൈമാറുന്നതാണ് നിലവിലെ രീതി പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കും ഇല്ലെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കും എന്നാൽ സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രമുഖ ആയതിനാൽ പരാതി തള്ളാനാണ് സാധ്യത കേരളത്തിലെ ജില്ലകളിലാണ് ഇപ്പോൾ ജവാൻ ട്രം അധികവും കിട്ടുന്നത് ഉൽപാദനം കുറവായതിനാലും ട്രാൻസ്പോർട്ടിംഗ് ചെലവുകളും കാരണമാണ് മറ്റു ജില്ലകളിൽ കിട്ടാത്തത് ഉൽപാദനം കൂടുമ്പോൾ ഇതിന് പരിഹാരവുമാവും അതേസമയം സ്പിരിറ്റ് വില കൂടിയതോടെ ജവാൻ ഉൽപാദനം ലാഭകരമല്ലെന്നാണ് സർക്കാർ വാദം ഒരു ലിറ്റർ ബോട്ടലിന് ചില്ലറ വില അറുന്നൂറ് രൂപയാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ഒരു ലിറ്റർ മദ്യം ബെബ്കോയ്ക്ക് നൽകുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റൊന്ന് പൈസയ്ക്കാണ് വിൽപ്പന നികുതി എക്സൈസ് ഡ്യൂട്ടി സെസ് എന്നിവ ചേരുമ്പോഴാണ് ഉപഭോക്താവ് അറുന്നൂറ് രൂപ നൽകേണ്ടി വരുന്നത് ജവാന് പത്ത് ശതമാനം വില കൂട്ടണമെന്ന ബെബ്കോ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുത്തില്ല നിലവിലവസ്ഥയിൽ ഓണം വരെ വില കൂട്ടാൻ സാധ്യതയുമില്ല നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ